ദൈവ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ശീർഷകത്തിലൂടെ നല്ല വചനം പേജ് മുഖാന്തരമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടിസ്ഥാന ഉപദേശ പഠന പരമ്പരയുടെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിശുദ്ധ ബൈബിൾ സംബന്ധിച്ച് 6 എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 7-ാമത്തെ എപ്പിസോഡാണ് ഇവിടെ പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പീഡനത്തെ അതിജീവിച്ച മഹൽഗ്രന്ഥം. വിശുദ്ധ വേദപുസ്തകം എന്തുകൊണ്ട് നിസ്തുല്യമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പീഡനങ്ങളെ അതിജീവിച്ച മഹത്തരമായിരുന്ന ഒരു ഗ്രന്ഥമാണ്. അനേക ആളുകൾ, സമ്രാട്ടുകൾ, സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ, മഹത്തുകൾ വേദപുസ്തകം നിയമം കൊണ്ട് അതിൻ്റെ സർക്കുലേഷൻ തടയുവാനും അതുപോലെ തന്നെ അത് ചുട്ടുകരിച്ച് കളയുവാനും അത് നാശോന്മുഖമാക്കുവാനും കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ ഏടുകൾ കൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് നാസ്തികനായിരുന്ന വ്യക്തിയായിരുന്നു വോൾട്ടേർ. 1778 അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇനിയും ഒരു 100 വർഷങ്ങൾ കൂടെ പിന്നിട്ട് കഴിയുമ്പോൾ യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും ചുരുക്കം ചില ഇസ്ലാമികളുടെയും വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൻ്റെ ഒരു കോപ്പി പോലും ഈ ഭൂമുഖത്ത് കാണുകയില്ല എന്ന്. എന്നാൽ ചരിത്രം അങ്ങനെയായിരുന്നില്ല. വോൾട്ടേർ മരിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. വിശുദ്ധ ബൈബിൾ ഇന്നും അതിൻ്റെ ജൈത്രയാത്ര വിജയകരമായി മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കാലത്തിൻ്റെ വ്യത്യസ്ത ഏടുകളിൽ വേദപുസ്തകം ചരിത്രത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ അത്യധ്വാനം ചെയ്ത ധാരാളം മഹാന്മാരുടെയും മഹാരാജന്മാരുടെയും ചരിത്ര രേഖകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവരെല്ലാവരും കാലാകാലങ്ങളിലായി മരിച്ച് മൺമറഞ്ഞ് മാറ്റപ്പെട്ടു. എന്നാൽ വേദപുസ്തകം ഇന്നും ലക്ഷോ ലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്തിൻ്റെ ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു വരുന്നു. വിശ്വചരിത്രത്തിലെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ആയിട്ടുള്ള ആളുകൾ അവരടിമകളായി പിടിച്ചു വന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചു വന്ന അടിമകളെ കൂട്ടിക്കൊണ്ടുപോയി അടിമ കച്ചവടം ചേരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും പുരാതനമായിരുന്ന സ്ലേവ് മാർക്കറ്റ്, സാൻസിബാർ ദ്വീപിലെ സ്ലേവ് മാർക്കറ്റിൽ സ്ലേവുകളെ കച്ചവടം ചെയ്ത ആ മാർക്കറ്റിനകത്താണ് ഇന്ന് ഇംഗ്ലീഷ് ചർച്ച് നിലനിൽക്കുന്നത്. സ്ലേവുകളെ മരക്കുറ്റിയിൽ കെട്ടി അവരെ ദേഹോപദ്രവം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന ആ പ്രത്യേക സ്പോട്ടിലാണ് വാസ്തുവിൽ 27 ശുശ്രൂഷയ്ക്കുള്ള മേശ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ലോകത്തിൽ വേദപുസ്തകം പോലെ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമില്ല. പീഡിപ്പിക്കപ്പെടും തോറും അതിൻ്റെ സർക്കുലേഷൻ നിരന്തരം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ വോൾട്ടേറെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. വോൾട്ടേർ പറഞ്ഞു, ഇനിയും ഒരു 100 വർഷം കഴിയുമ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു കോപ്പി പോലും ഇവിടെ മിച്ചമായി കാണുകയില്ല എന്ന്. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജെസ്ലർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇപ്രകാരം ചരിത്രത്തോട് രേഖപ്പെടുന്നു. അദ്ദേഹം പറയുന്നത്, ഫ്രഞ്ച് നാസ്തികനായിരുന്ന വോൾട്ടേർ മരിച്ച് കൃത്യം 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജർമ്മൻ ഗനീബ ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരമായി അദ്ദേഹത്തിൻ്റെ ഭവനം മാറി. എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് പ്രസ്സിലൂടെ അച്ചടിച്ച് ലോകമെമ്പാടും വിതരണം ചെയ്യുവാൻ അത് മുഖാന്തരമായി ഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ, ഏതെല്ലാം വ്യക്തികൾ വിശുദ്ധ വേദപുസ്തകത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ചരിത്രത്തിലൂടെ അധ്യാധ്വാനം ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം പരാജയപ്പെടുത്തി ബൈബിൾ ഇന്നും അതിൻ്റെ ജൈത്രയാത്ര, അജയീയമായിരിക്കുന്ന ജൈത്രയാത്ര തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. 1300 ഡയോക്ലീഷ്യസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും ഇല്ലാതെ അത് ചുട്ടുകരിച്ച് കളയുവാൻ, ക്രിസ്ത്യാനികളുടെ ആരാധനാലയം നശിപ്പിച്ചു കളയുവാനും ഇടിച്ചു കളയുവാനും ഒരു രാജകീയമായിരിക്കുന്ന വിളംബരം പ്രസിദ്ധമാക്കി. റോമൻ സാമ്രാജ്യത്തിലെ 1000-ക്കണക്കിന് പള്ളികൾ ഇടിച്ചു നിരത്തപ്പെട്ടു. 10,000-ക്കണക്കിന് ബൈബിളിൻ്റെ കോപ്പികൾ അത് ചുട്ടുകരിക്കപ്പെട്ടു, നാശോന്മുഖമാക്കപ്പെട്ടു. ഇനിയും ബൈബിളിൻ്റെ ഒരു പേജ് പോലും ലഭിക്കുകയില്ല എന്നാണ് ഡയോക്ലീറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ചിന്തിച്ചത്. പക്ഷേ സംഭവിച്ചതറിയാമോ? ഡയോക്ലീറ്റസിൻ്റെ ഭരണത്തിന് ശേഷം
25 വർഷങ്ങൾ കഴിഞ്ഞ് റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായി രംഗപ്രവേശനം ചെയ്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹത്തെയാണ് കുസ്തന്ത്രോസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ബൈബിളിന്റെ 50 കോപ്പികൾ ബൈബിൾ സർക്കാരിന്റെ ചെലവിൽ, റോമാ ഗവൺമെന്റിന്റെ ചെലവിൽ അച്ചടിച്ച് തന്റെ ലൈബ്രറിയിൽ സൂക്ഷിക്കുവാനായി നിർദ്ദേശിക്കുകയുണ്ടായി. ബൈബിൾ അതിന്റെ നിലനിൽപ്പിൽ അതുല്യമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകം പീഡനങ്ങളെ അതിജീവിച്ച ഗ്രന്ഥമാണ്. കാലത്തിന്റെ ചരിത്രത്തിലൂടെ വേദപുസ്തകത്തിന്റെ 10,000-ക്കണക്കിന് പ്രതികൾ വിവിധ സ്ഥലങ്ങളിലായി കൂട്ടിയിട്ട് മണ്ണെണ്ണയും ഡീസലും പെട്രോളും ഒഴിച്ച് കൂട്ടം കൂട്ടമായി കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അതിന്റെ കാരണം ബൈബിൾ വിശുദ്ധ ദൈവവചനമാണ്. ബൈബിളിന്റെ സംരക്ഷകർ ക്രിസ്ത്യാനികളല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്, സാക്ഷാൽ ദൈവമാണ്. ബൈബിൾ എക്കാലവും പീഡനത്തെ അതിജീവിച്ച മഹത്തായ ഗ്രന്ഥം. കർത്താവിനെ വെച്ചാൽ അതിന്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.